നമസ്കാരം. മാധ്യമ പ്രവർത്തകൻ എസ് വി പ്രദീപിന് അദ്ദേഹത്തിന് നീതി ലഭിക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം, വേണമെങ്കിൽ CBI അന്വേഷണം നടത്തണം. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് എസ് വി പ്രദീപിൻ്റെ മരണകാരണം കണ്ടെത്തുക, അതിന് കാരണക്കാരായവരെ കണ്ടെത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ഏകദിന സത്യഗ്രഹം സംഘടിപ്പിച്ചു. എസ് വി പ്രദീപിൻ്റെ മാതാവ് ശ്രീമതി ആർ വസന്തകുമാരി അമ്മ ദുഃഖത്തോടെ വേദനയോടെ ആ സമരപരിപാടിയിൽ പങ്കാളിയായി. അദ്ദേഹത്തിൻ്റെ മറ്റ് കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധു മിത്രാദികൾ, മാധ്യമ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കാളികളായി. ബഹുമാനപ്പെട്ട MLA ശ്രീ PT തോമസ് അവർകൾ ഈ സമരപരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. എസ് വി പ്രദീപിൻ്റെ മരണത്തിന് കാരണക്കാരായവരെ എത്രയും പെട്ടെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം, വ്യക്തമായ അന്വേഷണം നടക്കണം, CBI അന്വേഷണം നടക്കണം, മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി നിർഭയമായി ജോലി ചെയ്യാൻ സാധിക്കണം എന്ന് ശ്രീ PT തോമസ് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ മാധ്യമ പ്രവർത്തകന്റെ ദാരുണമായ ഈ മരണത്തെ അതിശക്തമായി അപലപിക്കുന്നതോടൊപ്പം കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വിശ്വാസയോഗ്യമായ ഒരു CBI എൻക്വയറി നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ആക്ഷൻ കൗൺസിൽ കൺവീനർ ശ്രീ KM ഷാജഹാൻ അദ്ദേഹവും ഈ വിഷയത്തിൽ വളരെ കാര്യമായി തന്നെ സംസാരിച്ചു. അദ്ദേഹം ഒരു സംശയം കൂടി പ്രകടിപ്പിച്ചു. അതായത് എസ് വി പ്രദീപിന്റെ അദ്ദേഹം അന്ന് മരണസമയത്ത് ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ്, ആ ഹെൽമെറ്റിന് ഒരു അപകടവും പറ്റിയിട്ടില്ല, ആ ഹെൽമെറ്റ് അതേപടി തന്നെ ഇരിക്കുന്നു. ഒരു മനുഷ്യന്റെ തലയിലൂടെ ഒരു വണ്ടി കയറി ഇറങ്ങുമ്പോൾ ആ ഹെൽമെറ്റ് ചതഞ്ഞ് തരിപ്പണമാകേണ്ടതല്ലേ? അപ്പോൾ ആ ഹെൽമെറ്റിന് എന്തുകൊണ്ട് ഒന്നും പറ്റിയില്ല? ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ആക്ഷൻ കൗൺസിൽ കൺവീനർ ശ്രീ KM ഷാജഹാൻ ചോദിച്ചു. പ്രദീപിന് ഹെൽമെറ്റിന് ഒരു പരിക്കുമേറ്റിട്ടില്ല എന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. കാരണം തലയുടെ മുകളിൽ കൂടി ലോറി കയറി പോകുമ്പോൾ സ്വാഭാവികമായും ഹെൽമെറ്റ് ചതഞ്ഞരഞ്ഞു പോകേണ്ടതല്ലേ. ശ്രീ ഞങ്ങളോട് പറഞ്ഞു ഹെൽമെറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല, അത്ഭുതപ്പെട്ടു പോയി. ഇത് മാത്രമല്ല, എന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും സൂചിപ്പിച്ചതുപോലെ ഈ ദുരൂഹ മരണത്തിൽ ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഹൃദയം നുറുങ്ങിപ്പോകുന്നതായിരുന്നു എസ് വി പ്രദീപിൻ്റെ മാതാവിൻ്റെ വാക്കുകൾ. വസന്തകുമാരി അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. ഒരു മകൻ്റെ മരണം മുന്നിൽ കാണേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു മകൻ്റെ ചേതനയേറ്റ ശരീരം മുന്നിൽ കാണേണ്ടി വരുന്ന ഒരു മാതാവിൻ്റെ വേദന, എത്ര ഹൃദയഭേദകമായിരുന്നു ആ വാക്കുകൾ. ഞങ്ങൾക്കൊന്നും ആ വാക്കുകൾ കണ്ടോ കേട്ടോ നിൽക്കാൻ ഒരു വേള സാധിച്ചില്ല. അമ്മയുടെ വാക്കുകളിലേക്ക്, എന്നാലും എൻ്റെ മകന് നീതി കിട്ടണം, സത്യത്തിന് വേണ്ടി ഇതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു പത്രപ്രവർത്തകൻ്റെ അമ്മയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള കൊലപാതകം പിന്നെ ദൃക്സാക്ഷി ആകാൻ ഒരമ്മയ്ക്കും ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവനെ സംബന്ധിച്ച് അവനെ ഇത് ചതിച്ചതാണ് എന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു. കാരണം അതിനുള്ള വഴികൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എനിക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ല. മക്കളെ പ്രസവിച്ച് വളർത്തിയ ഒരമ്മയും ഇത് താങ്ങാൻ പറ്റുന്നതല്ല. ആരുടെയും ഒരു ഔദാര്യത്തിനും ഈ വഴങ്ങുന്നവനല്ലായിരുന്നു എൻ്റെ മോൻ. ഉള്ളത് കൊണ്ട് സത്യസന്ധമായി ജീവിതം നയിച്ചു പോകുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞാനാണെങ്കിൽ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു. സത്യസന്ധമായിട്ടാണ് വളർത്തിയത്. അവനുണ്ടായ എന്തോ മാനസിക അസ്വസ്ഥതയുടെ ഫലമായിട്ടായിരിക്കും അവന് പിന്നെ അവൻ്റെ വാക്കുകളിൽ പിന്നീടുണ്ടായ പ്രതിഫലനങ്ങളെന്ന് അവനെ പ്രസവിച്ചു വളർത്തിയ അമ്മ ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഓരോ കാര്യത്തിൽ
ആവശ്യമില്ലാതെ ഇടപെടിയിച്ച് ആ ഹണി ട്രാപ്പ് പരിപാടിയും മറ്റും അങ്ങനെ ഉണ്ടായി അവരെ ചതിച്ചതാണ്. അതിന് യാതൊരു സംശയവും ഇല്ല. അതിൻ്റെ ഉടമ പല പ്രാവശ്യം അവനെ കണ്ടിരുന്നു. അവനറിയാത്ത കാര്യങ്ങളൊക്കെ പത്രങ്ങളിലും അല്ല വീഡിയോകളിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ കുടുക്കി വളരെ പല അനുഭവങ്ങളിലൂടെ പല പ്രവൃത്തിയിലൂടെ എൻ്റെ മോനെ നശിപ്പിച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം വളരെ അരാജകത്വത്തിലാണ്. ഉള്ളത് വച്ച് തുച്ഛമായ വരുമാനത്തിൽ സംതൃപ്തിയുടെ ഉള്ളത് വച്ച് ജീവിച്ചു പോകുന്ന കുടുംബമാണ്. അവരാരുടെയും ഒരു ഔദാര്യവും ഒരു ചായ പോലും അവനാവശ്യമില്ല, ഞങ്ങൾക്കും ആവശ്യമില്ല. എൻ്റെ മോന് നീതി ലഭിക്കണം. ഇത് കരുതി കുട്ടിയുള്ള കൊലപാതകം തന്നെയാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. കാരണം അന്നത്തെ ആ അതിർത്തിയിലുള്ള പോലീസിൻ്റെ കണ്ടെത്തലുകളെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു. പ്രദീപിൻ്റെ വാഹനമല്ലെന്നും ആരോ അവൻ്റെ വാഹനം എടുത്തോണ്ട് പോയതാണെന്നും ഒക്കെ ആരോ പറഞ്ഞു ഞാൻ കേട്ടു. ആ മൊഴിയുടെ എൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം അവർ ഇങ്ങനെ 302 വകുപ്പ് ചുമത്തി, പിന്നെ അതിനെ 304 അങ്ങനെ ഇങ്ങനെ പല തേയ്മാനങ്ങളും വരുത്തി ആ കൊലയാളികളെ രക്ഷിക്കാനുള്ള പരിപൂർണ ശ്രമമാണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എൻ്റെ കുടുംബത്തിന് അവരൊരു കൊച്ചുകുട്ടിയുണ്ട്, ഭാര്യയുണ്ട്. എൻ്റെ ജീവൻ പ്രശ്നമേ ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അതിന് സഹപ്രവർത്തകരായ നിങ്ങളുടെ എല്ലാ ഇടപെടലും ഉണ്ടാകണം. അതുമാത്രമാണ് എൻ്റെ അപേക്ഷ. ഇനി എൻ്റെ മോനെ നശിപ്പിച്ചതുപോലെ എൻ്റെ കുടുംബം നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കാബാലികരോട് അവൻ്റെ ആത്മാവ് പൊറുക്കട്ടെ എന്ന് അമ്മയായ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ അവനെ അങ്ങനെ നശിപ്പിച്ച് ഞങ്ങളെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കാബാലികന്മാരുടെ വേലയാണ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി. ഇതെല്ലാം ഒരു മനുഷ്യന് ജീവിക്കാൻ എത്രമാത്രം വേണം? ഇതെല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കരിപിടിപ്പിച്ച കെണികളാണ് അതിൽ എൻ്റെ മോനെ കുരുക്കിയത്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനുള്ള ശക്തിയില്ല. എത്ര കാലം എന്നോടൊപ്പം ജീവിക്കാൻ, എൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ, എനിക്ക് ആശ്രയമാകേണ്ട എൻ്റെ പൊന്നോനെ മോനെ നശിപ്പിച്ചു. വിധവയിൽ പുത്രദുഃഖത്താൽ മരിക്കേണ്ടി വരുന്നതുമായ ഒരു ഗതി ഒരു മാതാവിനുണ്ടാകാതെ ഇരിക്കട്ടെ. നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യനും, നിങ്ങൾ മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം തകരും, നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. കർമ്മം ചെയ്യാൻ, എനിക്കിനി കർമ്മം ചെയ്യാൻ ആരുണ്ട്? എൻ്റെ മകനെ ചതിച്ചു കൊന്നതാണ്. വിധവയായ എനിക്ക് ഇനി മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ ഒരു പുത്രനുണ്ടോ? പുത്രദുഃഖത്താൽ ഞാൻ വിലപിക്കുകയാണ്. ആ അമ്മയുടെ വാക്കുകൾ കേട്ടില്ലേ? എത്ര ഹൃദയ ഭേദകമായ വാക്കുകൾ. ശ്രീ ഷാഫി പറമ്പിൽ MLA, അതുപോലെ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരായ ശ്രീ സോയിമോൻ, ശ്രീ ശ്രീകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ഭയനായ മാധ്യമ പ്രവർത്തകനെ ആരെല്ലാമോ ഭയന്നിരുന്നു എന്നുള്ള തോന്നൽ അത് വലിയൊരു സംശയമായി ആളുകളുടെ മുമ്പിൽ മാറിയ ഒരു സാഹചര്യത്തിലാണ് ആ മാധ്യമ പ്രവർത്തകന് നീതിക്ക് വേണ്ടി അമ്മയും കുടുംബവും നടത്തുന്ന ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ കടന്നു വരേണ്ടതായിട്ട് വരുന്നത്. നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ ഒരു കാര്യം വ്യക്തമായി തീരുമാനിച്ചിട്ടുണ്ട്. എസ് വി പ്രദീപിന്റെ കാന്തകരെ കണ്ടെത്തുന്നവരെ വിശ്രമമില്ലാത്ത ഒരു പോരാട്ടം. ആ പോരാട്ടം വിജയം കണ്ടേ അടങ്ങു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എസ് വി പ്രദീപിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു പറഞ്ഞ ആ വാക്കുകൾ, അത് നമ്മൾ മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കണം. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ശ്രീ പ്രദീപ് പ്രദീപിനെ ആരോ അപായപ്പെടുത്തി എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ആ അപായപ്പെടുത്തിയതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണം കൊണ്ടൊന്നും സാധിക്കത്തില്ല. CBI അന്വേഷണം വേണമെന്ന് തന്നെയാണ്. അതിന് ഏതറ്റം വരെ പോകുമെന്ന് ശ്രീ ഷാജഹാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായവും ഉണ്ടാകും. എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. കേസിൽ വ്യക്തമായ അന്വേഷണം നടക്കണം. CBI അന്വേഷണം വേണമെങ്കിൽ CBI അന്വേഷണം തന്നെ നടക്കണമെന്ന്
ബിജെപി നേതാവ് ശ്രീ എസ് സുരേഷ് വ്യക്തമാക്കി. കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സമരം പോലെയോ ഏതെങ്കിലും ഒരു അവകാശത്തിന് വേണ്ടി മറ്റേതെങ്കിലും സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു സമരം പോലെയോ അതിനെ താഴ്ത്തിക്കെട്ടാതെ ഇതൊരമ്മയുടെ സ്വന്തം മകന്റെ ആ ഘാതകരെ അല്ലെങ്കിൽ മരണത്തിന് കാരണമായിട്ടുള്ള വസ്തുത അറിയണമെന്നുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഒരു ആവശ്യം ആ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സമരമാണെന്ന് കണ്ട് മനുഷ്യത്വത്തിൻ്റെ ലവലേശമെങ്കിലും ഇവിടുത്തെ ഭരണകൂടത്തിന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി നിങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാനില്ല എങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഒന്നും പ്രദീപിൻ്റെ മരണത്തിനെ പറ്റി ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല ആരെയും സംരക്ഷിക്കാനില്ല എങ്കിൽ ധൈര്യമായി ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ ഈ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കട്ടെ. അത് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അമ്മയോടൊപ്പവും ആ അമ്മയ്ക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പത്രക്കാരോടൊപ്പവും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത് ഈ സമരത്തിന് എല്ലാവിധമായിട്ടുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. പ്രദീപിൻ്റെ ആത്മാവിന് നീതി നേടിക്കൊടുക്കാൻ നമ്മുടെ ഈ പോരാട്ടത്തിന് സാധിക്കുമെന്ന പ്രത്യാശയാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എസ് വി പ്രദീപിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ കൊലപാതക കാരണം അതിന് കാരണക്കാരായവർ ഇവരെയൊക്കെ കണ്ടെത്തുന്നതുവരെ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും ഒപ്പം ആക്ഷൻ കൗൺസിലും കൂടെയുണ്ടാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയും ഒപ്പം തത്വമൈ TV എഡിറ്റർ ഇൻ ചീഫും CEOയുമായ ശ്രീ രാജേഷ് പിള്ള വ്യക്തമാക്കി. പ്രദീപിന്റെ മാതാപിതാക്കൾ BJP നേതാവ് ശ്രീ സുരേഷ്, കൺവീനർ ശ്രീ ഷാജഹാൻ, മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യം ഇതിൻ്റെ എന്താണ് എന്ന് കണ്ടെത്തുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു മുൻവിധികളും ഇല്ലാതാണ് ഞങ്ങൾ ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കേരള പോലീസിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് യാതൊരു മുൻവിധിയും ഇല്ല. കേരള പോലീസ് വളരെ കാര്യക്ഷമമായി തെളിയിച്ച കേസുകൾ ഈ നാട്ടിൽ നമ്മളുടെ മുമ്പിൽ തന്നെയുണ്ട്. പക്ഷേ ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ട്. അപകട മരണമാണ് എന്ന് പല മാധ്യമപ്രവർത്തകരും പറയുന്നതായിട്ട് ശ്രീ സോയിമോൻ ഇവിടെ പറഞ്ഞു. മാധ്യമപ്രവർത്തകർ മാത്രമല്ല അപകട മരണമാണ് എന്ന് പറയുന്നത്. ആ പറയുന്നതിൽ പൊതുപ്രവർത്തകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മറ്റ് സർക്കാർ സംവിധാനങ്ങളിലുള്ള ജീവനക്കാരുണ്ട്. ഇന്നലെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് വെറും ഒരു അപകട മരണമാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ വേവലാതിപ്പെടുന്നത്. ഇതൊരു കൃത്യമായ അജണ്ടയാണ്, ഒരു 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 പ്രചരണമാണ്. നമുക്കെല്ലാവർക്കും അറിയാം 28 വർഷത്തെ ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ അഭയ എന്ന് പറയുന്ന ആ ഒരു കന്യാസ്ത്രീ, ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മരണത്തിൻ്റെ ഉത്തരവാദികളെ ഇപ്പോൾ തുറുങ്കലിലടച്ച ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 28 വർഷമെടുത്തു. പക്ഷേ ആ ഒരു അഭയയുടെ മരണം ഉണ്ടായപ്പോഴും ഇത് അപകട മരണമാണ് എന്ന് പറയാൻ നിരവധി ആൾക്കാരുണ്ടായിരുന്നു. അല്ല, കൊലപാതകമാണ് എന്ന് പറഞ്ഞവരെ അവർക്ക് ഭ്രാന്താണ്, അവരെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കണം എന്ന് പരസ്യമായി ആവശ്യപ്പെട്ട ആൾക്കാർ കോട്ടയത്ത് തന്നെയാണ് ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരും ഉണ്ട്. ഇവർക്കൊക്കെ തലയ്ക്ക് അസുഖമാണ്, ആ കൊച്ച് ഇരുട്ടിനെ പേടിച്ച് തന്നെത്താൻ കിണറ്റി ചാടി ചത്തതാണ് എന്നൊക്കെയായിരുന്നു അന്നത്തെ വാദം. ഇന്ന് 28 വർഷങ്ങൾക്ക് ശേഷം ആ സത്യം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പ്രദീപിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും 28 വർഷമൊന്നും വേണ്ടി വരില്ല. കാരണം ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പിന്നിലുണ്ട്. ശക്തമായിട്ട് പ്രദീപിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങൾ ഓരോരുത്തരും ഉണ്ട്. ഇതിൻ്റെ സത്യം പുറത്തു വരുന്നതുവരെ അണുവിട ഞങ്ങൾ പിന്മാറില്ല. ഈ പറഞ്ഞതുപോലെ, നേരത്തെ ശ്രീകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നിയമ നടപടി പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അതിനു മുമ്പ് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുവെന്ന ഒരു ബോധ്യം പ്രദീപിൻ്റെ അമ്മയ്ക്കെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടാവേണ്ടതാണ്. അതുണ്ടാകത്തോളം കാലം അതിനുള്ള നടപടികളും അതിനുള്ള നീക്കങ്ങളും ഞങ്ങൾ തീർച്ചയായിട്ടും നടത്തും. പ്രദീപിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സമരപരിപാടികൾ തുടരും. നിയമത്തിന്റെ പാതയിലൂടെ, നിയമത്തിന്റെ വഴികളിലൂടെ ഈ സമരപരിപാടികൾ ശക്തമായി തന്നെ തുടരും. അതാണ് ശ്രീ KM ഷാജഹാനും സൂചിപ്പിച്ചത്. വേണ്ടി വന്നാൽ ഈ വിഷയം കോടതിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? ഇവിടെ പോലീസോ അല്ലെങ്കിൽ കേരള സർക്കാർ സംവിധാനങ്ങളോ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. CBI വരണം,
ഗവൺമെന്റ് ഈ കേസ് സിബിഐക്ക് റഫർ ചെയ്യണം. കോടതിയുടെ അംഗീകാരത്തോടെ സിബിഐക്ക് റഫർ ചെയ്തുകൊണ്ട് പ്രത്യേക അപേക്ഷ കൊടുക്കണം. കേന്ദ്ര സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഒക്കെ, ആക്ഷൻ കൗൺസിലും അതുപോലെ പ്രദീപിനെ സ്നേഹിക്കുന്നവരും ഒക്കെ, അതുപോലെ ജസ്റ്റിസ് ഫോർ എസ് വി പ്രദീപ് എന്ന പേജ്, അവരൊക്കെ തന്നെ ഇപ്പോൾ അപേക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഹൈക്കോടതിയെ സമീപിക്കും. ഈ കേസിൽ വ്യക്തമായ അന്വേഷണം പൂർത്തിയായി എസ് വി പ്രദീപിന് നീതി ലഭിക്കും വരെ, അദ്ദേഹത്തിന്റെ ആത്മാവിന് നീതി ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും, തുടരുക തന്നെ ചെയ്യും. ഒരു പൊതുസമൂഹം, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ ഒപ്പമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.